ഹായ് യെസ് വെൽക്കം ടു കോഫി ഡയറീസ് വിത്ത് മീ ആർ ജെ ശംഭു. അപ്പോൾ ഇന്ന് കോഫി ഡയറീസിൽ എൻ്റെ കൂടെ ഉള്ളത് വെരി സ്പെഷ്യൽ ഗസ്റ്റ്. ഇങ്ങനെ ഒരു ആക്ഷൻ കാണിക്കണം. കുംഫു മാസ്റ്റർ എന്ന മൂവിയിലെ തകർത്ത് അഭിനയിച്ച ദ പെർഫോമർ ദ സ്റ്റാർ നിധ പിള്ളൈ. അല്ല ബിരിയാണി നല്ല ഇൻട്രൊഡക്ഷൻ ബിരിയാണി മേടിച്ചിരുന്നു. അതില്ല പയ്യോ ഇത് കഴിഞ്ഞിട്ട് മേടിച്ചു തന്നാ മതി. ടെൽ മീ ദ ചാമ്പ്യൻ മൂവി കണ്ടിരുന്നു, ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് ആണ്. ഇതൊക്കെ ഇതെങ്ങനെ സംഭവം? അയ്യോ അത് താങ്ക് യു. പെർഫോമൻസിനെ കുറിച്ച് പറഞ്ഞതിന് താങ്ക് യു, പോയി കണ്ടതിന് താങ്ക് യു. തീർച്ചയായും ഫ്രം ദ ഫസ്റ്റ് ടു ദ ലാസ്റ്റ് പറയുകയാണെങ്കിൽ ആ ഒരു ചേഞ്ച് ഓവർ, ഫൈറ്റ് ആൻഡ് എവറിഥിങ്, ഒരു നോർമൽ ഒരു ആർട്ടിസ്റ്റിന് ചെയ്യാൻ പറ്റുമോ എന്ന് ഞാൻ ഇങ്ങനെ ഓർത്തു പലയിടത്തും. ടെൽ മീ യുവർ എക്സ്പീരിയൻസ്. തുടങ്ങിയപ്പോ ഇതിന്റെ 1/4 പോലും എനിക്ക് ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഐ എം നോട്ട്, ഐ വാസ് ഇൻഫ്ലെക്സിബിൾ, കാലൊന്നും പൊങ്ങൂല. അപ്പൊ അതെല്ലാം ശരിയാക്കി എടുക്കണം. എന്നാലേ സർ ഈ ഷൂട്ടിലേക്ക് എന്നെ പിന്നെ ഇൻക്ലൂഡ് ചെയ്യുള്ളൂ. ട്രെയിനിങ് ചെയ്ത് സാറിനെ കൺവിൻസ് ചെയ്യണമല്ലോ ഞാൻ, ആയി പ്ലീസ് ബാക്കി ഞാൻ ചെയ്യാന്ന്. അപ്പൊ അതൊരു വലിയ ടാസ്ക് ആയിരുന്നു. കൊറേ ഒരു 1 year ട്രെയിനിങ് ഉണ്ടായിരുന്നു. അങ്ങനെ 1 year ട്രെയിനിങ് ഓൾമോസ്റ്റ് 10 months ട്രെയിനിങ് ഉണ്ടായിരുന്നു. 10 to 12 months ഞങ്ങള് പൂമരം റിലീസിന് മുമ്പേ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തു. കിക്ക് ബോക്സിംഗ് വെച്ച് സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാമിന ഒക്കെ ഒന്ന് ഇംപ്രൂവ് ചെയ്തു. കിക്സും ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തു, പഞ്ചസ് ഒക്കെ. പിന്നെ തായ്കൊണ്ടോ, തായ്കൊണ്ടോ കൂടുതലും ലെഗ് വർക്ക് സീൻ അല്ലേ ആണ്. അപ്പൊ അതിന്റെ ഫ്ലെക്സിബിലിറ്റി കുറച്ച് കൂടുതൽ വർക്ക് ചെയ്യണ്ടായിരുന്നു. എന്നിട്ട് കംഫുലേക്ക്, അതിന്റെ ഇടയ്ക്ക് ജൂഡോ കുറച്ച് ത്രോംസും കാര്യങ്ങളൊക്കെ പഠിച്ചു, ജൂഡോ കരാട്ടെ, പിന്നെയാണ് കംഫു. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും എന്തെങ്കിലും സംഭവത്തിൽ ശല്യപ്പെടുത്താൻ വന്നു കഴിഞ്ഞാൽ എല്ലാം എന്ന് പറയാറായിട്ടില്ല, എന്നാലും ഒരുവിധം ഈ മൂവിക്ക് ആവശ്യമുള്ള ക്രാഷ് കോഴ്സ് പോലെ പഠിച്ചു. പിന്നെ അതിന്ന് തന്നെ നമുക്ക് പേഴ്സണലിയും കുറെ ഇംപ്രൂവ് ആയി. പേഴ്സണലി മറ്റേ കസിൻസിന്റെ അടുത്ത് ചെല്ലുമ്പോ ഉണ്ടായിരുന്നോണോ, ഞാൻ മറ്റേ കുംഫു ആണ്, പണ്ടത്തെ കുംഫു, തൈക്കോണ്ടോ മാൻ. അത്യാവശ്യം പറയൂ അല്ല, ശരിക്കും ഈ മൂവിയിലാണെങ്കിൽ തന്നെ ഫസ്റ്റ് ഇപ്പൊ പൂമരം നമ്മൾ കണ്ടു. പൂമരത്തിൽ നിന്ന് ഒരു മറ്റേ സിമിലാരിറ്റി ഇല്ലാത്ത ക്യാരക്ടർ. അപ്പൊ ഇത് കഴിഞ്ഞ് പെട്ടെന്ന് ഈ ഒരു ക്യാരക്ടറിലേക്ക് വന്നപ്പോ ഫസ്റ്റ് എന്ത് തോന്നി? ഇതിനകത്ത് മറ്റേ കുംഫു ആണ് ചെയ്യേണ്ടത്, പിന്നെ കുറച്ച് മറ്റേ മാർഷൽ ആർട്സ് ഒക്കെ പരിപാടിയൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോ ആദ്യം മൈൻഡിൽ പോയൊരു ടാങ്ക്സ് ആണല്ലേ. അല്ല, ആദ്യം എന്നോട് ഇതൊന്നും പറഞ്ഞില്ല. എന്നോട് പറഞ്ഞ ഞാൻ ആക്ഷൻ മൂവി പ്ലാൻ ചെയ്യുന്നുണ്ടെന്നാണ് ഷൈൻ സർ പറഞ്ഞത്. അപ്പോ ആക്ഷൻ എനിക്ക് ഇഷ്ടമുള്ള പരിപാടിയാ. ഞാൻ അപ്പൊ ഞാൻ പഠിക്കണം എന്ന് മാത്രം ഒരു ഐഡിയ ഉള്ളൂ, എന്ത് പഠിക്കണം, എത്രത്തോളം ട്രെയിൻ ചെയ്യണം എന്ന് ഐഡിയ ഇല്ല. പക്ഷെ അത് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, അപ്പൊ ഞാൻ അത് എടുത്തു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത് ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഇതൊക്കെ പഠിക്കണം, ഇത്രയും പരിപാടികളെല്ലാം ഇറ്റ്സ് ഇൻ സ്റ്റോർ, യു ഹാവ് ടു ലേൺ. പക്ഷെ ഒരിക്കലും അയ്യോ വേണ്ടാന്ന് എനിക്ക് തോന്നിയില്ല, ഞാൻ എൻജോയ് ചെയ്ത് പഠിച്ചൊരു. അതായത് ഈ ട്രെയിനിങ് ടൈമിലോ അല്ലെങ്കിൽ ഇതിൽ ജോയിൻ ചെയ്ത ടൈമിലോ ഒരു സെക്കൻഡ് പോലും തോന്നിയിട്ടില്ല ലൈക്ക് അയ്യോ ഇത് പറ്റുമോ എന്നുള്ള ഒരു സംഭവം തോന്നിയിട്ടില്ല? വേണ്ടെന്നൊരിക്കലും തോന്നിയിട്ടില്ല. പക്ഷേ പലപ്പോഴും ശരിയാവോ എന്നുള്ള ടെൻഷൻ ഉണ്ട്. എന്റെ കൂടെ നിൽക്കുന്ന എല്ലാവരും എക്സ്പേർട്ട്സാ മൂവിയിലുള്ള എല്ലാവരും. അപ്പോ മനസ്സിൽ ഇങ്ങനെ ഒരു പേടിയുണ്ട്, ഞാൻ എഫേർട്ട് ഇടാൻ ഞാൻ റെഡിയാ, റിസൾട്ട് വരുമോ വരുമോ എന്നുള്ള ഒരു ആങ്സൈറ്റി ഉണ്ടായിരുന്നു. പക്ഷെ വേണ്ട ഇത് പറ്റൂല എന്ന് എനിക്ക് നിർത്തി പോകാൻ ഒരിക്കലും തോന്നിയില്ല. And it came out really really well. Well, I'm glad to know. Thank you very much. കാരണം ആ മൂവിയില് ഈ മൂവിയില് ശരിക്കും ഒരുപാട് പേര് കഷ്ടപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും പെർഫെക്റ്റ് ആയിട്ട് ട്രെയിൻ ചെയ്യുന്ന നല്ല പൊളിയായിരുന്നു. പക്ഷെ അതില് സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന ആ ഒരു സ്റ്റാർ ഇസ് യു. കണ്ടവരെല്ലാവരും നല്ല അഭിപ്രായം പറയുന്ന കേൾക്കുമ്പോ ഒരുപാട് സന്തോഷം. ഇനി ശരിക്കും നീത പിള്ളൈ ഈ മൂവിയിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് അല്ലെങ്കിൽ ഒരുപാട് വർക്ക്ഔട്ട് ചെയ്ത് ചെയ്തൊരു മൂവിയാണ്. അപ്പൊ റിയൽ ലൈഫില് നീത പിള്ളൈ എന്ന് പറയുന്ന ആള് ലൈഫില് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ പല ആൾക്കാർക്കും പല സംഭവങ്ങളായിരിക്കും ലൈഫില്, അങ്ങനെ നീത സ്ട്രഗിൾ ചെയ്ത ഒരു സംഭവം എന്താ? ലൈഫിൽ ഏറ്റവും കൂടുതൽ നീത സ്ട്രഗിൾ ചെയ്ത ഒരു ഇൻസിഡൻറ്റ് അല്ലെങ്കിൽ സംഹൗ ഐ കെയിം ഔട്ട് ഫ്രം ദാറ്റ് എന്ന് പറഞ്ഞൊരു സിറ്റുവേഷൻ. ലൈഫിൽ ഇത്രയും ഞാൻ സ്ട്രഗിൾ ചെയ്തത് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ വർക്ക്, ഹാർഡ് വർക്ക്. ഇപ്പം ഞാൻ എന്തെങ്കിലും ടാസ്ക് ഏറ്റെടുത്താൽ ഐ ട്രൈ ടു ഗിവ് ഇറ്റ് മൈ 200% വിത്ത് ദ പെർഫെക്ഷൻ.
യെസ് ഞാൻ പെർഫെക്ഷനിസ്റ്റ് ആണെന്ന് തന്നെ പറയാം. എനിക്ക് ചെയ്യുന്ന കാര്യം മാക്സിമം ബെസ്റ്റ് ആയിട്ട് ചെയ്യാൻ എങ്ങനെ പറ്റുന്നു അത്രയും ഞാൻ എഫേർട്ട് ഇടും. പിന്നീട് അതിനെ ഞാൻ റിഗ്രറ്റ് ചെയ്യാൻ പാടില്ല, അത്രേ ഉള്ളൂ എനിക്ക് ആഗ്രഹം. എന്റെ റിസൾട്ട് എന്താണെന്ന് ഞാൻ അധികം നോക്കാറില്ല. നല്ലതായിട്ട് വരാനുള്ള ആങ്സൈറ്റി ഒക്കെ ഉണ്ട്, ആസ് എ നോർമൽ പേഴ്സൺ ആങ്സൈറ്റി എനിക്ക് എപ്പോഴും ഉണ്ട്. പക്ഷെ എന്താവും റിസൾട്ട് എന്ന് എപ്പോഴും ചിന്തിക്കാണ്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്, എന്റെ ഭാഗം ചെയ്യാന്നുള്ളത്. അപ്പം എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇതുപോലെ ഞാൻ ഏറ്റവും എഫേർട്ട് ഇട്ടത് ഞാൻ മാസ്റ്റേഴ്സിന് ജി ആർ ഇ പ്രിപ്പയർ ചെയ്യുമ്പോൾ, മാസ്റ്റേഴ്സ് ഇൻ പെട്രോളിയം എഞ്ചിനീയറിംഗ്. അപ്പൊ ഒന്നുകൂടെ പറഞ്ഞു, പെട്രോളിയം എഞ്ചിനീയറിംഗ് പഠിച്ച കുട്ടിയാണല്ലേ. അപ്പൊ അതിന് ഞാൻ കുത്തിയിരുന്ന് പഠിച്ചു. ഇതിനു മുമ്പ് എത്രയും എഫേർട്ട് എടുത്തത് അതിനാണ്. പക്ഷെ എന്നാൽ പോലും ഇതിന്റെ അത്ര എഫേർട്ട് ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല, അത്രയും എടുത്തിട്ടില്ലെന്ന്. ഓക്കേ, അപ്പോൾ പഠിച്ചു കഴിഞ്ഞിട്ടുള്ള ബാക്കി സംഭവം പറ. ആൻഡ് നെക്സ്റ്റ് പിന്നെ എന്തായിരുന്നു ലൈഫിലെ പരിപാടി? പിന്നെ അവിടെ പോയി അത് എൻജോയ് ചെയ്ത് പഠിച്ചു. ഞാൻ പഠിത്തം ഏറ്റവും എൻജോയ് ചെയ്തത് ഇത് പഠിച്ചപ്പോഴാണ്. അതുവരെ ജോലിക്ക് വേണ്ടി പഠിക്കുക നമ്മുടെ ഒരു റുട്ടീൻ ആണല്ലോ, സ്കൂളിൽ പോവാ കോളേജിൽ പോവാ, ആ ഒരു റുട്ടീനിൽ പോയെന്ന്. പിന്നെ പാരന്റ്സിന്റെ പ്രഷർ ഉണ്ട് കാശ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പരിപാടി. അതെ, ബിടെക് ചേർന്നു അത് പഠിക്കണം. പക്ഷെ ബിടെക് ഒക്കെ ശരിക്കും കോളേജ് ലൈഫ് ആയിരുന്നു, എൻജോയ്മെന്റിന് വേണ്ടി പോയി ചേർന്നതാണ്. ബാംഗ്ലൂർ അല്ല, പക്ഷെ ആക്ച്വലി ഞങ്ങളുടെ കോളേജ് അങ്ങനെ ക്രൈസ്റ്റോ അങ്ങനെ സിറ്റിയിൽ ഉണ്ടായിരുന്ന പോലെ അല്ല, അമൃതയിലായിരുന്നു. ായിരുന്നു അത് കോളേജിന്റെ ഒരു നമ്മുടെ സ്റ്റുഡൻസിന്റെ ഒരു വെൽഫെയറിന്റെ ഒരു ഇഷ്യൂന്, സ്റ്റുഡൻസിന്റെ വെൽഫെയറിന്റെ ഇഷ്യൂ എനിക്ക് കിട്ടിയത്. ഞാനും കൂടെ കൂടിയപ്പോ കിട്ടിയതാ ആദ്യമായിട്ട് എന്നെ ആർട്ടിസ്റ്റ് എന്റെ അടുത്ത് പറയുന്നത്. എനിക്ക് സസ്പെൻഷൻ കിട്ടിയിട്ടുണ്ട്, പക്ഷെ കോളേജിൽ ഏറ്റവും നല്ലൊരു കാര്യം ചെയ്തിട്ടാണ് എനിക്ക് സസ്പെൻഷൻ കിട്ടിയത്, അതും സ്റ്റുഡൻസിന്റെ വെൽഫെയറിന് വേണ്ടി ചെയ്തിട്ട്. അതിപ്പോ എക്സ്പ്ലെയിൻ ചെയ്യണ്ടെന്ന് ഓർത്തിട്ടാ, പക്ഷെ നല്ല കാര്യത്തിനായിരുന്നു നിന്നത്. ആണ്, ഇറ്റ്സ് നത്തിങ് ബാഡ്. നോ 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 നോ, അല്ല ഹോസ്റ്റലിൽ ചാടിയ പരിപാടികളോ അങ്ങനൊന്നും ഇല്ല. ഇല്ല, അതിനൊന്നും സസ്പെൻഷൻ കിട്ടിയിട്ടില്ല, കാരണം അത് കാണാതെ ചാടാറുണ്ടെന്നു. ഇങ്ങനെ ഇന്റർവ്യൂ ആരും ചോദിച്ചിട്ടില്ലായിരുന്നു. ഓൾറെഡി മൈൻഡിൽ ഞാൻ എന്ത് സെറ്റ് ചെയ്തിട്ടില്ല, പറഞ്ഞതിലൊന്നും ഇതില്ലായിരുന്നു. അപ്പൊ ഞാൻ നോക്കിയായിരുന്നു, ഇപ്പോഴാണ്. ഓക്കെ, അപ്പം ഈ ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പൊ ഇവിടുന്ന് ആക്ച്വലി പപ്പയുടെ വീട് തൊടുവിടല്ലേ? അതെ, പപ്പടി ഇവിടെ തൊടുവഴിയാണ്. പക്ഷെ ഇപ്പൊ പനമ്പള്ളി സ്റ്റേ ചെയ്യുന്നു, പഠിച്ചത് ബാംഗ്ലൂരാണ്. അപ്പൊ ബാംഗ്ലൂർ പഠിക്കുമ്പോ എന്തായാലും നമ്മുടെ എല്ലാരും മൈൻഡിലുള്ള ഒരു പേടിയാണ്, എന്തായാലും ചില്ല് ചെയ്യണം, ഇപ്പൊ ഹോസ്റ്റലിലൊക്കെ നിൽക്കുകയാണെങ്കിൽ അത് ചാടണം, ഒന്ന് കറങ്ങണം. അപ്പൊ അത് ഒരുപാട് എൻജോയ് ചെയ്തിട്ടില്ലേ? എങ്ങനെയായിരുന്നു ഇപ്പൊ തൊടുപുഴ ബാംഗ്ലൂർ ആ ഒരു ഡിഫറൻസ് ഒന്ന് പറയൂ. തൊടുപുഴ ഞാൻ കൂടുതൽ വെക്കേഷൻ ആയിരുന്നു പോയത്, അപ്പൊ അതൊരു വെക്കേഷൻ സ്പോട്ട് ആയിരുന്നു. ഗ്രാൻഡ് പാരന്റ്സിന്റെ കൂടെ 2 മന്ത്സ് നിൽക്കാന്നുള്ള, അവിടെ സെറ്റിൽ ചെയ്ത് അങ്ങനെ കുറെ കാലം ജീവിച്ചിട്ടില്ല. കൂടുതലും കൊച്ചിയിലായിരുന്നു, സ്കൂളിംഗ് എല്ലാം ഇവിടെ ഭവൻസ്ഗിരുന്നായിരുന്നു. അപ്പൊ വീട്ടിൽ തന്നെ ഫ്രണ്ട്സും ഒക്കെ ഉണ്ട്, നോർമൽ സ്റ്റുഡന്റ് ലൈഫ്. ബാംഗ്ലൂർ പോയപ്പോ അങ്ങനെ ഹോസ്റ്റലിൽ ചാടണം അങ്ങനെയൊന്നും ചിന്തിച്ചല്ല, പക്ഷെ കോളേജ് ലൈഫ് എൻജോയ് ചെയ്യണം. ഞാൻ എപ്പോഴും എല്ലായിടത്തും ഈ സീനിയേഴ്സ് എല്ലാരും പറയുന്ന, പേരൻസ് തൊട്ട് എല്ലാവരും പറയുന്ന കേൾക്കുന്ന, കോളേജ് ലൈഫ് നമ്മൾ എപ്പോഴും ഓർക്കുന്ന ലൈഫ്. അപ്പൊ അതെന്താണ് ഇവർ ഈ പറയുന്നതെന്ന് എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. പക്ഷെ അത് എനിക്ക്, ഐ ഹാഡ് എ ബ്യൂട്ടിഫുൾ കോളേജ് ലൈഫ്, നല്ല ഹ്യൂജ് ഗാങ് ഓഫ് ഫ്രണ്ട്സ്, എല്ലാം പാർട്ടിസിപ്പേഷൻസും എല്ലാം ഉണ്ടായിരുന്നു, നല്ല അടിപൊളിയായിരുന്നു. ശരി, പൂമരം ഇറങ്ങിയല്ലോ, പൂമരം ഇറങ്ങിയപ്പോ ആ ഒരു ബെസ്റ്റ് ഗാങ് ഓഫ് ഫ്രണ്ട്സ് ഇല്ലേ, അവരുടെ റിയാക്ഷൻ ടെൽ മി എങ്ങനെയായിരുന്നു? വെരി എക്സൈറ്റഡ്, വെരി എക്സൈറ്റഡ്. അപ്പൊ അവർക്കാർക്കും, ഈവൻ ഞാൻ പോലും ഞാൻ സിനിമയിൽ എത്തുന്നു അങ്ങനെയൊന്നും എനിക്ക് പ്ലാൻ ഇല്ല. അപ്പൊ ഇവരോടും ഞാൻ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് എനിക്ക് ഒരു 6 പേരുണ്ട്, അവരോട് മാത്രമേ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാലും അവര് എന്താണ് അവർ എക്സ്പെക്ട് ചെയ്യേണ്ടതെന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ അവര് മൊത്തം ടീം എല്ലാരും കൂടെ ഒന്നിച്ചാണ് പോയി സിനിമ കണ്ടത്. അപ്പൊ അവര് പറയുന്നത്, യൂ സ്ക്രീനിൽ ഇങ്ങനെ എങ്ങനെയാ ചെയ്യാൻ പറ്റുന്നത്? ബിക്കോസ് ഞാൻ സ്കിറ്റ് പോലും ചെയ്യില്ലായിരുന്നു കോളേജിലാണെങ്കിൽ. ഫാൻസി ഡ്രസ് ഒന്നും പരിപാടി ഒന്നും ഇല്ലായിരുന്നു. ഫാൻസി ഡ്രസ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അങ്ങനെ ജസ്റ്റ് ഡ്രസ്. ചാച്ചാജി ആയിട്ട് പോയിട്ടില്ലേ? അയ്യോല്ല, ഞാൻ എനിക്ക് തോന്നുന്നു എന്റെ ഫസ്റ്റ് ഫാൻസി ഡ്രസ്സിന് ഞാൻ ശകുന്തള ആയിട്ടാണ്, അതെ അമ്മയാണ് എന്നെ ഡ്രസ് ചെയ്തത്. അടിപൊളി, അതിന്റെ ഫോട്ടോസ് എല്ലാം കയ്യിലുണ്ടോ?
അങ്ങനെയൊക്കെ ഉള്ളു, അല്ലാണ്ട് വലിയ അവിടെ സ്റ്റേജിൽ നിന്നുള്ള ഡയലോഗ് ഡെലിവറിയോ പെർഫോമൻസ് അങ്ങനെയല്ല. ശരി, കുംഫു മാസ്റ്റർ റിലീസ് ആയിട്ട് വളരെയധികം ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് കണ്ടവരുണ്ടാവും, അവര് ദേ കോൾ യു ആൻഡ് ദെൻ വാട്ട്? Oh, they called me. So my friend and his wife watched it, I think, right the second day of release. Seri. Appa avaru vilichittu avaru enikku voice note aayittu appa raathriyilte show na appa ആ വോയിസ് നോട്ട് ഞാൻ ഒരു 10 പ്രാവശ്യം കേട്ടു. അങ്ങനെ ഒരു റിയാക്ഷൻ ആയിരുന്നു. ഹിസ് നെയിം ഈസ് ശബരി. അപ്പൊ അവര് സെറ്റിൽഡ് ഇൻ കാക്കനാട, ഇപ്പോ പാക്കില് വർക്കിയാണ്. അപ്പോ അവര് ഇങ്ങനെ ഒരു മെസ്സേജ് ഇട്ട്, അത് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഒരു മെസ്സേജ്. ഐ സെൻഡ് ഇറ്റ് ടു ദ ഡയറക്ടർ ഓൾസോ ആൻഡ് ഐ റിപ്പീറ്റഡ്ലി ലിസൺ ടു. അത് സെൻഡ് ചെയ്യണമല്ലോ, ഏത് ടു ഇംപ്രസ് ഹിം. അങ്ങനെയല്ല, അതുകൊണ്ട് നോ, ദേ ജെനുവിൻലി ലവ് ദ മൂവി. മലയാളം സിനിമയില് ഇതുവരെ അവര് കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു ഈവൻ വിഷ്വൽ വൈസ്. സോ ഇതിൽ ഏറ്റവും ഞാൻ മെൻഷൻ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, ഇതിലെ ആക്ഷൻ ഡയറക്ടറും ഷൈൻ സാർ തന്നെയാണ്. അതെ അതെ. ആൻഡ് ഐ തിങ്ക് ഇറ്റ് ഈസ് ഹിസ് ഫസ്റ്റ് അറ്റംപ്റ്റ് ഇൻ ദിസ് പർട്ടിക്കുലർ മാർഷ്യൽ ആർട്ട് ജോണർ. ആ അറ്റംപ്റ്റ് സർ ഇത്രയും കൺവിൻസിംഗ്ലി അത് കൊണ്ടുവന്നു ആ പ്രോഡക്റ്റ് ഓഡിയൻസ്. അത് ദേ വർ വെരി ഇംപ്രസ്ഡ് ബൈ ഇറ്റ്. അത് മാത്രമല്ല, അത് പറഞ്ഞ ഒരു കാര്യമാണ്. അതെ, അത് മാത്രമല്ല, ഇതില് ഈ ട്രെയിനിങ്ങിന്റെ ഇടയിലും ഈ പരിപാടികൾക്കൊക്കെ ഇടയിലും ചെറിയ ചെറിയ അല്ലെങ്കിൽ വലിയ വലിയ ആക്സിഡൻസ് ഉണ്ടായിട്ടുണ്ട് ഫോർ യു, എന്നിട്ടും അത് ഓവർകം ചെയ്ത് ഐ മീൻ യു ഹാവ് ഡൺ ഇറ്റ് റിയലി റിയലി വെൽ. താങ്ക് യു. ഞാൻ പടം കണ്ടു കഴിഞ്ഞപ്പോൾ ആക്ച്വലി എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, കാരണം നമ്മൾ ഫസ്റ്റ് കണ്ടു കഴിഞ്ഞ ടൈമില്ല, ഫസ്റ്റ് നമ്മൾ മീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അവിടെ ഞങ്ങൾ കണ്ടാണ് പിന്നെ നമ്മൾ എൻ്റെ ഫ്രണ്ടാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞു, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണെന്നൊക്കെ ഞാൻ പറഞ്ഞു. അത് ഓരോ പ്രാവശ്യവും കണ്ടവർ ഇത് ഞങ്ങൾക്ക് ഇഷ്ടമായി എന്ന് പറയുമ്പോൾ എൻ്റെ സന്തോഷം എനിക്ക് I can't put it in words. Seriously. പിന്നെ ഞാൻ പറയാം, I can see it in your eyes. Well, I can't hide it. അത്രയും സന്തോഷമുണ്ട്. പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ ഇത് എൻ്റെ ഹാർഡ് വർക്ക് മാത്രമല്ല, എനി പോയിന്റ് ഓഫ് ടൈം വേണമെങ്കിൽ എനിക്ക് ബ്രേക്ക് ഡൗൺ ആവേണ്ട ചില സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു, അത്രയും ഡിഫിക്കൾട്ട് ചാലഞ്ചസ് ഉണ്ടായിരുന്നു. പക്ഷേ ടീം വർക്ക്, ബാക്കിയുള്ള എൻറ്റയർ ടീം ലെറ്റ്സ് ഡു ഇറ്റ് എന്ന് പറഞ്ഞ് ഇത്രയും എനർജിയിൽ നിൽക്കുമ്പോൾ നത്തിങ് വിൽ ലെറ്റ് യു വോണ്ട് ടു സ്റ്റോപ്പ് ആൻഡ് ഗിവ് അപ്പ്. ആ ഒരു എനർജി എപ്പോഴും ഉണ്ട് സൈഡിൽ, ഒരു പോസിറ്റീവ് വൈബ്. വെരി പോസിറ്റീവ്, വെരി പോസിറ്റീവ്. ഇത്രയും എഫേർട്ട് എനിക്ക് മാത്രമല്ല കൂടെ നിൽക്കുന്ന എല്ലാവർക്കും ഉണ്ട്, പക്ഷേ നോബഡി ഗേവ് അപ്പ്. അങ്ങനെ എല്ലാവരും നിൽക്കുമ്പോൾ നമ്മൾക്ക് ഗിവ് അപ്പ് ചെയ്യാൻ തോന്നൂല. അങ്ങനെ ഒരു സംഭവം. നീത എന്ന് പറയുന്ന കുട്ടി, ആക്ട്രസ് വിട്ടേക്ക്, നീത എന്ന് പറയുന്ന കുട്ടി, നോർമലി ആർ യു പേഴ്സൺ വിത്ത് സോ മച്ച് ഓഫ് അഗ്രഷൻ, അല്ലെങ്കിൽ വളരെ ഒരു പീസ് ഔട്ട് ഉള്ള ഒരു ആളാണോ? ലൈക്ക് ഫ്രണ്ട്സിനോട് ചോദിച്ചാൽ അവരെന്ത് പറയും? ഫ്രണ്ട്സിനോ, അവരോടാണ് ചോദിക്കണ്ടേ. പക്ഷേ അവരോട് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു അവർ പറയുന്ന ഐ എം കുറച്ചും കൂടി കാം ആൻഡ് അങ്ങനെയാണ്. പക്ഷെ ദേഷ്യം ഉണ്ട്. സോ യു ആർ വെരി കാം. വെരി കാം എന്നല്ല, പക്ഷേ ഐ പ്രിഫർ ബീയിങ് കാം ആൻഡ് കമ്പോസ്. ഓക്കെ. എടുത്തുചാടി അഗ്രസീവ് ആയിട്ട് ഞാൻ റീഡ് ചെയ്യട്ടെ, മൈൻഡ് റീഡ് ചെയ്യട്ടെ. വൈ നോട്ട് ഗോ. നീത എന്ന് പറയുന്നത് യു ആർ വെരി മച്ച് ചൂസി. ഭയങ്കര ചൂസി. ഈവൻ ഒരു ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കാൻ പോലും യു വിൽ ടേക്ക് ടൈം. ഓക്കെ. ആസ് ഇൻ മേ ബി ഒരു ഫസ്റ്റ് ടോക്കിലോ അല്ലെങ്കിൽ ഫസ്റ്റ് കോളേജ് എന്ന് കഴിയുമ്പോൾ കണ്ടുമുട്ടി കഴിഞ്ഞാലോ യു ഓൺ അങ്ങനെ വലിയ ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്ന ആളല്ല. ഐ എം ഷുവർ അബൌട്ട് ദാറ്റ്. മേ ബി ഒരു കുറച്ചധികം സമയമെടുത്ത് മനസ്സിലാക്കി ഒരു സെയിം ഈക്വൽ വിയേർഡ് ഫ്രീക്വൻസി ആണ് ഒരു കംഫർട്ട് സോണിലുള്ള ആളാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ യു ആർ ദ ബ്ലാസ്റ്റ് ദയർ. അല്ല, അതായത് സത്യമാണ്. കണിയാനാണോ? അല്ല, കറക്റ്റ് അല്ലേ? അല്ല, സത്യമാണ്. ഞാൻ അങ്ങനെ എനിക്ക് കണിയാനാണ്, ചെറിയൊരു കണിയൻ. കണിയാൻ എസ് എന്ന് പറയും. ഞാൻ അങ്ങനെ അധികം പെട്ടെന്ന് ആൾക്കാരോട്, എല്ലാരോടും സോഷ്യൽ ആണ്, പക്ഷെ പെട്ടെന്ന് അത്രയും അടുക്കൂല. അത് ഇങ്ങനെ എന്താ പറയാ, ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു 5-6 ഫ്രണ്ട്സ് ഓഫ് മൈൻ, അത്രയും ക്ലോസ്നെസ്. പിന്നെ കോളേജ് കഴിഞ്ഞിട്ട് എനിക്ക് അധികം പേരോട് ഉണ്ടായിട്ടില്ല. പിന്നെ നീത ചില ടൈമിൽ വളരെ കാം ആയിട്ട് ആരോടും മിണ്ടാതിരിക്കുന്നത് കാണാൻ പറ്റും, പക്ഷെ അറ്റ് ദ സെയിം ടൈം ചിലപ്പോൾ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവിൽ നിൽക്കുന്നത് കാണാം. ആണോ? എന്റെ പേഴ്സണാലിറ്റി വൈസ് ഐ എം നോട്ട് വെരി എക്സ്പ്രസീവ്. ഇമോഷൻസ് ആണെങ്കിലും അധികം പുറത്തുറന്നു പറയാറില്ല, കൂടുതലും മനസ്സിൽ വെക്കാറാണ് ഉള്ളത്. ഓക്കേ. പക്ഷെ അങ്ങനെ ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ യു വിൽ ബി ദ ഹാപ്പിയസ്റ്റ് ആൻഡ് യു ആർ വെരി മച്ച് ഹാപ്പി പേഴ്സൺ. അങ്ങനെ ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ അതെ അതെ അതെ. ഇഫ് ഐ ഹാവ് സംബഡി വെരി ക്ലോസ് ദെൻ ഐ എം വെരി ഓപ്പൺ ആൻഡ് ട്രാൻസ്പെറന്റ്. What about traveling?
You love traveling? I love driving. I like drives. I like long drives. Night drives, long drives with your favorite track list. Exactly. I like that. I don't mind driving alone either. എനിക്ക് ഒറ്റയ്ക്ക് ഡ്രൈവ് പോയാലും കുഴപ്പമില്ല. ഒറ്റയ്ക്ക് ഡ്രൈവ് പോയിട്ട് ഇഷ്ടപ്പെട്ട പാട്ട് മേ ബി ഒരു 10 രാസത്തിൽ കൂടുതൽ കേട്ടിരിക്കും. യു വോണ്ട് ഗെറ്റ് ബോർഡ്. വെരി ട്രൂ, വെരി ട്രൂ. 100 ഓൺ 100. അത് കറക്റ്റ്. ലൂപ്പിലിട്ട് കേൾക്കും. ഇത് കറക്റ്റ് ആണ്. ആണ്. അതിൽ ഭയങ്കര പീസ് ആണ്. യാ. ഐ എൻജോയ് ഡൂയിങ്. തന്നെയാണെങ്കിലും യു വിൽ സേ വൗ, ഐ ആം ദ സൂപ്പർ എന്ന് പറയും. അങ്ങനെ ഞാൻ പറയുമെന്ന് അറിയില്ല, പക്ഷേ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും. അത് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും. ദാറ്റ് വാസ് വൺ തിങ് ഐ കെപ്റ്റ് ഡൂയിങ് ഇൻ ദി യു എസ്. ഒറ്റയ്ക്കായിരുന്നു. ഐ യൂസ് ടു റെന്റ് എ കാർ ആൻഡ് ഗോ ഓൺ ഡ്രൈവ്. ഓൾറൈറ്റ്, സൂപ്പർ. സോ വിൽ കം ബാക്ക് ടു ഓക്കെ യുവർ പാരന്റ്സ്. My parents parents support എങ്ങനെയായിരുന്നു ലൈക്ക് ഈ ഒരു പ്രൊഫഷൻ? നോർമലി ഇപ്പോൾ പെട്രോളിയം എഞ്ചിനീയറിംഗ് പഠിച്ചു, അല്ലെങ്കിൽ ഒരുപാട് സംഭവങ്ങളൊക്കെ പഠിച്ച്, ബാക്കിയുള്ള പേരുകൾ എനിക്കറിയില്ല പഠിച്ചത്, എന്നാലും അതൊക്കെ കഴിയുമ്പോൾ നോർമലി എൻ്റെയൊക്കെ വീട്ടിലൊക്കെയാണ് പാരൻസ് പറയുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഞാനൊക്കെ ഇതിലോട്ട് പോയപ്പോൾ അത്ര പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് ഡിഗ്രിയും പി ജിയൊക്കെ ഡിപ്ലോമ ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഈ മീഡിയ ഫീൽഡ് നോ മാൻ എന്ന് ചിലപ്പോൾ പറഞ്ഞേക്കാം പല വീട്ടുകാരും, എസ്പെഷ്യലി ഒരു ഗേളാകുമ്പോൾ, കാരണം ഗേൾസ് മാരേജിന് വെയിറ്റ് ചെയ്യുന്നിരിക്കുന്ന ഗേൾസ് ഉണ്ടാവും. സോ അവരുടെ ഒരു റിയാക്ഷൻ നാച്ചുറലി ലൈക്ക് എനി അതർ പേരൻറ്റ്, നീ ഇത്രയും പഠിച്ചതല്ലേ, ജോബ് നോക്കിക്കൂടെ. പക്ഷെ നെവർ പുഷ് മീ. ദേ സൈഡ് എനിക്കിതോ ഇഫ് യു റിയലി വോണ്ട് ടു ഗിവ് ദിസ് എ ട്രൈ ദെൻ ഗോ ഫോർ ഇറ്റ്. പക്ഷെ പഠിച്ചതാണ്, അപ്പോൾ ജോലി നീ അത് വിട്ട് കളയരുത്, ജോലി ട്രൈ ചെയ്യണം എന്ന് എപ്പോഴും പറയുന്നു. എസ്പെഷ്യലി അച്ഛൻ, അച്ഛൻ വാസ് ക്വൈറ്റ് കീൻ ഓൺ ദാറ്റ് ഞാനൊരു ജോബ് കണ്ടുപിടിച്ച് സെറ്റിൽ ചെയ്യാൻ. പക്ഷേ നെവർ സ്റ്റോപ്പ് മീ, ഫുള്ളി സപ്പോർട്ടീവ്, എസ്പെഷ്യലി മൈ ആൻറ്റി. അമ്മയുടെ സിസ്റ്റർ, അമ്മയുടെ സിസ്റ്ററും ബ്രദറും ആൻഡ് മൈ ഫാദേഴ്സ് നീസ്, എൻ്റെ രണ്ട് ചേച്ചിമാർ ഭയങ്കര സപ്പോർട്ടീവ്. ദേ വർ ലൈക്ക്, ജോബ് നിനക്ക് എൻജോയ് ചെയ്യുന്നില്ല എന്ന് എനിക്ക് തോന്നുവാണെങ്കിൽ ദിസ് ഇസ് വാട്ട് യു എൻജോയ്, ഇതാണ് നീ ചെയ്യേണ്ടത്, ഡു വാട്ട് യു എൻജോയ് ദ മോസ്റ്റ്, ലൈഫ് ഷോർട്ടാണ്, നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്യും, അങ്ങനെ പറഞ്ഞ് എന്നെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നതായിരുന്നു എൻ്റെ. അപ്പോൾ അത് കേട്ട് കഴിയുമ്പോൾ നീത്ത തന്നെ മൈൻഡ് പറയുന്നൊരു കാര്യമാണ്, ഐ ഹാവ് ടു ലീവ് ദ പ്രസൻറ്റ്, ജസ്റ്റ് ലൈഫ് ഇസ് വെരി ഷോർട്ട്, ഓൾ ദ ടൈം മാക്സിമം എൻജോയ് ചെയ്യുക, ഹാവ് ഫൺ. ആ ഒരു കോൺസെപ്റ്റ്, ആ കോൺസെപ്റ്റ് ആണ് ഞാൻ ത്രൂ ഔട്ട്. ഫ്യൂച്ചർ അധികം എനിക്ക് പ്ലാനിംഗ് ഇല്ല. ഒരു മാക്സിമം പോയി 10 ഡേ പ്ലാൻ കാണും, അത് തന്നെ കുറവാണ്. ഇപ്പൊ നാളെ എന്താണെന്ന് അറിയില്ലല്ലോ, അത് തന്നെ കുറവാണ്. പക്ഷെ അധികം പ്ലാൻ ചെയ്യാണ്ടിരിക്കുന്നതാണ് ബെറ്റർ അല്ലേ? ഏറ്റവും അടിപൊളി ചെയ്തല്ലേ, കാരണം ഇപ്പൊ ഇരുന്ന് ഫ്യൂച്ചർ തിങ്ക് ചെയ്ത് ആ സമയം പോകും. ഉള്ള ടൈമിൽ അടിച്ചു പൊളിക്കാൻ ഷോപ്പിംഗ് ഞാൻ പ്ലാൻ ചെയ്തിരുന്നത് ജോബും സെറ്റിൽ ചെയ്ത് ഫാമിലിയെ സപ്പോർട്ട് ചെയ്യാന്നൊക്കെയാ. പക്ഷെ ഇപ്പൊ ഞാൻ സിനിമയിൽ എത്തിയാലും വരാൻ പോകുന്നു, അത് ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല. സത്യം ഞാൻ ഒന്നും കമ്മിറ്റ് ചെയ്തിട്ടില്ല, നോക്കി പറയോ. ഒന്നും കമ്മിറ്റ് ചെയ്തിട്ട് ചെറിയ ചെറിയ ഓഫീസൊക്കെ വരുന്നുണ്ട്, നമ്മള് ചില ഓഫീസ് വരുന്നത് ഡിസ്കഷൻസ് നടക്കും, പക്ഷെ കമ്മിറ്റ് ചെയ്തിട്ട് എപ്പോഴെങ്കിലും ഐ മീൻ ചെറിയ രീതിയിൽ പോലും. ഞാൻ പലപ്പോഴും എന്റെ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ്, അവരോട് ചോദിക്കും എപ്പോഴെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ ഒരു ഫീലിംഗ് അൺസെക്യൂർ ആയിട്ടുള്ള അല്ലെങ്കിൽ എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് നോട്ട് ലൈക്ക് എ വെരി ബിഗ് തിങ് ഓർ സംതിങ്, എപ്പോഴെങ്കിലും അങ്ങനെയെങ്കിലും സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ ഫോർ യു ഇൻ യുവർ ലൈഫ്? ഒരു പ്രാവശ്യം അമ്പലത്തിൽ പോയപ്പോൾ, അമ്പലത്തിൽ ദാറ്റ് വാസ് വെരി ഷോക്കിംഗ് ടു മീ, നമ്മള് എക്സ്പെക്ട് ചെയ്യുന്നില്ലല്ലോ. അപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ശരിക്കും റിയാക്ട് ചെയ്തത് എന്ന് തോന്നുന്നു. ഓക്കേ, അമ്പലത്തിന്റെ ഫ്രണ്ടിൽ നിന്ന് അടി കൊടുത്തു കൊടുത്തു സീരിയസ്ലി? പക്ഷേ സിറ്റുവേഷൻ വാസ് ദാറ്റ് ബാഡ്, നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ നോക്കിയെങ്കിലും സിറ്റുവേഷൻ വാസ് സച്ച്, നമുക്കല്ലേ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഐ ഹാഡ് ടു റിയാക്ട്. വെരി നൈസ്. അപ്പോൾ ഇപ്പോൾ ഈ മൂവി കണ്ട ആൾക്കാർക്ക് അറിയാം, അല്ലെങ്കിൽ നീത്ത തന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അവർക്കൊക്കെ ഒരു ഡൗട്ടൊക്കെ ഉണ്ടാവും, ഇപ്പോൾ നീത്തയുടെ ഏജ് എന്താണ്, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പാരൻസ് ഒക്കെ പറയുന്നുണ്ടോ കല്യാണമൊക്കെ ആകാറായി മോളെ, കല്യാണമൊക്കെ കഴിക്കണ്ടേ, അങ്ങനെയുള്ള പ്രശ്നസ് ഒക്കെ വരുന്നുണ്ടോ? അങ്ങനെ പ്രഷറൊന്നുമില്ല, പക്ഷേ ഇടയ്ക്ക് മെൻഷൻ ചെയ്യും. അപ്പോൾ എന്തായാലും വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണാം. കോഫി ഡയറീസ് വിത്ത് ആർ ജെ ശംഭു വൈൻഡിങ് ആപ്പ്. സോ നീത്ത അപ്ലൈ. Thank you very much, Shambhu. Had a very good chat with you. See you soon. Love you. Bye. Bye.